എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓറൽ ബി ടൂത്ത് ബ്രഷിൻ്റെ ഒരു സക്സസ് സ്റ്റോറിയെ പറ്റിയാണ്. ഇന്ന് നമുക്കറിയാം ടൂത്ത് ബ്രഷ് മേഖലയിൽ ശരിക്കും ഒരു മാർക്കറ്റ് ലീഡറായിട്ട് നിൽക്കുന്ന ഓറൽ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, അത് ഡെവലപ്പ് ചെയ്തെടുത്ത ആ കോൺസെപ്റ്റ് ഇന്ന് പല സംരംഭകർക്കും ഒരു പ്രചോദനമാകേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുപയോഗിച്ചതും ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. നമ്മളിതിനു മുമ്പ് ആപ്പിളിൻ്റെയും ബിഗ് ബസാറിൻ്റെയും ഒക്കെ സക്സസ്സിൽ ഡിസൈൻ തിങ്കിങ്ങിനെ പറ്റി കേട്ടു. ഞാൻ വീണ്ടും ഈ വിഷയം ഒന്നും കൂടെ ആവർത്തിച്ച് പറയാൻ കാര്യം, എന്ത് തരം പ്രൊഡക്റ്റും ആയിക്കോട്ടെ, ആ ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ ബ്രാൻഡിന് നൽകുന്ന മൈലേജ്, അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ വളരെ ഹൈ ആണ്. അപ്പോൾ ശരിക്കും ഓറൽ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഡിസൈൻ തിങ്കിങ് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കാരണം 1990s ഓറൽ ബി എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് ശരിക്കും സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു പീരീഡാണ്. എസ്പെഷ്യലി കിഡ്സിൻ്റെ ടൂത്ത് ബ്രഷിൻ്റെ കാര്യത്തിൽ, എൻ്റെ 3-5 years ഏജിലുള്ള ആളുകൾക്ക്, കുട്ടികൾക്കുള്ള ടൂത്ത് ബ്രഷുകൾ കൊണ്ടുവന്നെങ്കിലും പ്രൊഡക്റ്റ് അധികം അങ്ങ് ക്ലിക്കായില്ല. അവർ ശരിക്കും പറഞ്ഞാൽ വലിയ ഡിസ്കൗണ്ടുകൾ, കൂപ്പണുകൾ, ഫ്രീ ഗിഫ്റ്റുകൾ, ഇനി ഈവൻ ഡിസൈൻ തന്നെ മാറ്റുക, അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചു നോക്കി. പക്ഷെ ഒന്നും അങ്ങ് വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അവസാനം അവർ മാർക്കറ്റ് റിസർച്ച് ടീമിനെ, എന്താണ് ഇതിൻ്റെ കാരണം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു മാർക്കറ്റ് റിസർച്ച് ടീമിനെ വെച്ചു. അതിൻ്റെ ഫീഡ്ബാക്കുകൾ എടുത്തു, ക്വസ്റ്റനെയർ വെച്ചിട്ട്. അതിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ കിട്ടി. അവർ ആ ഡാറ്റകൾ വെച്ച് കമ്പയർ ചെയ്തു, അവരുടെ മാർക്കറ്റ് ഷെയർ എത്രയാണെന്നുള്ള അസസ് ചെയ്തു. ഏതാണ്ട് 23% മാർക്കറ്റ് ഷെയർ ആയിരുന്നു അന്ന് അവർക്ക് ഉണ്ടായിരുന്നത്. ഏതാണ്ട് അവരുടെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ആ സമയത്തുള്ളവർക്കും അതേ മാർക്കറ്റ് ഷെയർ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഈ പ്രോബ്ലം എല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി IDO എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഔട്ട്സോഴ്സ് ചെയ്തു. ഈ IDO പറ്റി പറയുമ്പോൾ, അവർ ശരിക്കും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസൈൻ കമ്പനിയാണ്. ആ സമയത്ത് ശരിക്കും ഒരു ഡിസൈൻ തിങ്കിങ്ങിൻ്റെ ഗോഡ് ഫാദേഴ്സ് എന്ന് വിളിക്കുന്ന ലെവലിലായിരുന്നു IDO കമ്പനി ഉണ്ടായിരുന്നത്. ഇന്ന് ശരിക്കും അവരൊരു പ്രൊഡക്റ്റ് ആൻഡ് ഇന്നോവേഷൻ കമ്പനിയാണ്. അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഓറൽ ബി കമ്പനിയുടെ ചില പ്രധാന വ്യക്തികളെയും കൂടി ഒരു ലീഡർഷിപ്പ് ടീം ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നിന്നൊരു 5 ആളുകളെ ശരിക്കും റിസേർച്ചേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ റിസർച്ച് നടത്താൻ അവരതിനെ ഡിസൈൻ തിങ്കേഴ്സ് എന്നാണ് പേര് വിളിച്ച ആ ടീമിനെ. അവർ ഒരു റിസർച്ച് പ്ലാൻ ഉണ്ടാക്കി. അതിനുശേഷം ഡോക്ടേഴ്സിനെ, സൈക്കോളജിസ്റ്റുകളെ, പീഡിയാട്രീഷ്യൻസിനെ ഒക്കെ പോയി കണ്ടു. എന്നിട്ട് സാധാരണ പാരൻസ് വരുമ്പോൾ കുട്ടികളുടെ എന്തൊക്കെ പ്രശ്നങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാറ്, എസ്പെഷ്യലി ബ്രഷിംഗ് പ്രോബ്ലംസിനെ പറ്റി എന്താണ് പറയാറെന്നുള്ള ഫീഡ്ബാക്കുകൾ എടുത്തു. എന്നിട്ടൊരു 30-40 പേരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഇവർ തമ്മിൽ ആ ടീമായിട്ട് അത് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ഈ കുട്ടികളുടെ അവരുടെ ബ്രഷിംഗ് ഹാബിറ്റിനെ പറ്റി, അവർ ഈ ബ്രഷൊക്കെ എടുത്ത് കളിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോകൾ ഉണ്ടാക്കി, നോട്ട്സുകൾ ഉണ്ടാക്കി, ഡാറ്റകൾ കളക്ട് ചെയ്തു. ഇതൊരു 1 മാസത്തോളം ചെയ്തു. എന്നിട്ട് ഇതിൽ നിന്നുള്ള പ്രോബ്ലംസ്, കസ്റ്റമർ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. എസ്പെഷ്യലി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ചിൽഡ്രൻ, ഈ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്ന സമയത്തുള്ള എന്തൊക്കെയാണെന്ന് കണ്ടെത്തി. അതിലൊന്ന് ഡ്രോപ്പിംഗ് ഓഫ് ബ്രഷ്. ഈ ബ്രഷ് പല സമയങ്ങളിലും ബ്രഷ് താഴെ വീണു പോകുന്നു. പല്ലേച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളാണല്ലോ, ഇച്ചിരി അലസമായിട്ടാണ് ഇത് യൂസ് ചെയ്യണം, അപ്പോൾ താഴെ വീഴുന്നു. പിന്നെ അത് പൊടിയിലോ ഒക്കെ പറ്റിക്കഴിയുമ്പോൾ പിന്നെ അത് കഴുകി കളഞ്ഞ് വീണ്ടും പേസ്റ്റ് എടുത്തിട്ടൊക്കെ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഹാൻഡിലൊക്കെ ലെങ്ത് ഉള്ളതാണെങ്കിലും അതൊരു ഗ്രിപ്പില്ല. അപ്പോൾ ആ ഗ്രിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പിന്നീട് അതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ 2 punching their face, അവരുടെ മുഖത്ത് തട്ടുന്നത് ഇടിക്കുന്നതൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്തി. അതിന് സൈക്കോളജിസ്റ്റുമാരൊക്കെ ആയിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു ടെമ്പേർഡ് ബൗണ്ടറി അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തു ആ ബ്രഷിൻ്റെ ആ ഭാഗത്ത്. അതാണ് പിന്നീട് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ സഹായിച്ചത്. അതുപോലെ തന്നെ ഹേർട്ടിങ് ദം വൈൽ ബ്രഷിങ്, അതൊരു 3rd problem. ഇത് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇത് പല്ല് തേക്കുന്ന സമയത്ത് മുറിവുകൾ ഉണ്ടാക്കുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. പിന്നീട് എന്ത് ചെയ്തു, അതിൻ്റെ ആ ബ്രിസിൽസ് ഒന്നും കൂടെ സോഫ്റ്റൻ ചെയ്തു. അപ്പോൾ അത് കുട്ടികൾക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഗെറ്റ് എ ഗ്രിപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തന്നെ ഓറൽ ബി കൊണ്ടുവന്നു. കാരണം ആ എൻഡ് പ്രൊഡക്റ്റ് ലാസ്റ്റ് ഇതെല്ലാ കറക്ഷൻസും വരുത്തി കൊണ്ടുവരുമ്പോൾ തന്നെ മാർക്കറ്റ് ഇത് ആക്സെപ്റ്റ് ചെയ്യുമോ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി അറിയില്ലല്ലോ. അപ്പോൾ ഒരു ക്യാമ്പയിൻ തന്നെ പേരിട്ട് കൊണ്ടുവന്നു, ഗെറ്റ് എ ഗ്രിപ്പ് ക്യാമ്പയിൻ. ഗെറ്റ് എ ഗ്രിപ്പ്, ഒരു ഗ്രിപ്പ്, നമ്മുടെ ബ്രഷിനാണ് ആ ഗ്രിപ്പുള്ളൂ. അങ്ങനെ പേരിട്ടുകൊണ്ട് ആ ക്യാമ്പയിൻ കൊണ്ടുവന്നാണ് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. മാർക്കറ്റ് ഷെയർ 23% നിന്ന് പിന്നീട് 72% ശക്തമായിട്ട് വളർന്നത്. പിന്നീട് അതൊരു മാർക്കറ്റ് ലീഡറായി വർഷങ്ങളോളം അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ് അവർ വർക്കൗട്ട് ചെയ്തത്, അതിൻ്റെ പുറകിലുള്ള ചിന്താതലം എന്തായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഓറൽ ബി എങ്ങനെ മാർക്കറ്റ് ലീഡറായി, എങ്ങനെയാണ് ആ ഡിസൈൻ തിങ്കിങ് കോൺസെപ്റ്റ്, നേരത്തെ പറഞ്ഞ 5 design thinkers സെറ്റ് ചെയ്യുകയും ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുകയും ആളുകളുടെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ, അവരോട് സംസാരിക്കുകയും അവരുടെ പെയിൻ ഏരിയകൾ നോട്ട് ചെയ്യുകയും അവരുടെ വിശ്വാസങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം കളക്ട് ചെയ്ത്, ഡാറ്റകൾ കളക്ട് ചെയ്ത് അതിനനുസരിച്ച് ഒരു സൊല്യൂഷൻ ഫ്രെയിംവർക്ക് ഉണ്ടാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്താണ് ശരിക്കും അത് വിജയിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഡബിൾ ഡയമണ്ട് ഫേസ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ തിങ്കിങ് പ്രോസസ്. കാരണം ഡബിൾ ഡയമണ്ട് ആണ്, 2 diamond പോലെ. ഒന്ന് ഫൈൻഡിങ് ദ റൈറ്റ് പ്രോബ്ലം, ഫൈൻഡിങ് ദ റൈറ്റ് സൊല്യൂഷനും. ഇത് രണ്ടിനും
പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പ്രോബ്ലം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷനും ഡെവലപ്പ് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് പോയത്. കാരണം എ പ്രോബ്ലം ഐഡൻറ്റിഫൈഡ് ഈസ് ഹാഫ് സോൾവ്ഡ് എന്നാണ്. കറക്റ്റായിട്ടുള്ള പ്രശ്നം കണ്ടെത്തിയാൽ തന്നെ പകുതി പരിഹരിച്ചതിന് തുല്യ, പിന്നെ കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഓറൽ ബി എന്ന് പറയുന്ന കമ്പനി ഈ ഒരു പ്രശ്നത്തെ മറികടന്നതും മാർക്കറ്റ് ലീഡറായി മാറിയതും. ഞാനിതിവിടെ പറയുമ്പോൾ ഓറൽ ബിയുടെ കഥ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഓരോരുത്തരുടെയും ബിസിനസ്സുകൾക്ക്, ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ്സുകളിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഏരിയാസ് ഉണ്ട്. പക്ഷെ വേണ്ടത് എന്താ, അല്പം ക്ഷമയോടുകൂടി പ്രശ്നങ്ങൾ എന്താന്ന് വ്യക്തമായി മനസ്സിലാക്കി അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ്. ആ പരിഹാരം കാണുമ്പോൾ ചിലപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ആളുകൾ അതിനുള്ളവരെ ആ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും, ചിലപ്പോൾ വ്യക്തമായ പ്രോസസ്സുകൾ സെറ്റ് ചെയ്യേണ്ടതായി വരും. ഇങ്ങനെയുള്ള ഒരു ഡിസൈൻ തിങ്കിങ് കോൺസെപ്റ്റിൻ്റെ സഹായത്തോടു കൂടി നീങ്ങുകയാണെങ്കിൽ ഏത് ബിസിനസ്സിൻ്റെ അകത്തും വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് തീർച്ചയായിട്ടും പ്രചോദനമാകട്ടെ നമ്മുടെ ഓറൽ ബിയുടെ സ്റ്റോറിയും. താങ്ക് യു സോ മച്ച്.